മണി മാത്ത് അഥവാ പണമിടപാടുകൾ എന്ന പാഠത്തിൻ്റെ മൂന്നാം ഭാഗ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ക്ലാസ്സിൽ നൂറ്റി മുപ്പത്തിയാറാം പേജിലെ പ്രവർത്തനങ്ങളാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ അത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഓർക്കുക നൂറ്റി മുപ്പത്താറാം പേജിലെ ആദ്യത്തെ പ്രവർത്തനം നോക്കാം ആൻ അൽമെറ ബോട്ട് ഫോർ ഫൈവ് തൗസൻഡ് റുപ്പീസ് വ സോൾ ഫോർ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പേർസെൻറ്റേജ് അയ്യായിരം രൂപയ്ക്കാണ് ഒരാൾ അലമാര വാങ്ങിക്കുന്നത് ആ വാങ്ങിച്ച അലമാര അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് അയാൾ വിറ്റു എങ്കിൽ അയാളുടെ ലാഭം എത്ര ശതമാനമാണെന്നാണ് നമുക്ക് കണ്ടെത്താനുള്ളത് ഉത്തരം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് വീക്ക് ആൻഡ് ദ ബൈയിങ് പ്രൈസ് ഓഫ് അൽമര അലമാരയുടെ വാങ്ങിച്ച വില എത്രയാണ് അയ്യായിരം രൂപ ഫൈവ് തൗസൻഡ് റുപ്പീസ് ദെൻ സെല്ലിംഗ് പ്രൈസ് ഓഫ് അൽമീര എത്ര രൂപയ്ക്കാണ് ഈ അലമാര വിൽക്കുന്നത് അത് അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിനാണ് വിൽക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അയാൾ കൂടിയ വിലയ്ക്കാണ് വിറ്റിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഡീൽ അല്ലെങ്കിൽ ആ കച്ചവടം ലാഭമാണ് എങ്കിൽ നമുക്ക് എത്രയാണ് അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം എന്ന് നോക്കാം പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് ബൈയിംഗ് പ്രൈസ് വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ലാഭം കണക്കാക്കാൻ സാധിക്കുക ഇവിടെ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ വിറ്റവിലയെന്ന് പറയുമ്പോൾ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഫൈവ് തൗസൻഡ് റുപ്പീസും സോ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് മൈനസ് ഫൈവ് തൗസൻഡ് റുപ്പീസ് വിച്ച് ഈസ് ഈക്വൽ ടു സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് അതായത് ആ അലമാര വിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇനി നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത് വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് ഈ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് എത്ര പേഴ്സൻറ്റേജ് ആണെന്ന് കണ്ടെത്തണം അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് പ്രോഫിറ്റ് പേർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവാഡ് ബൈ ബൈയിങ് പ്രൈസ് ഇൻ ടു ഹൺഡ്രഡ് ആണ് കിട്ടിയിരിക്കുന്ന ആ ലാഭത്തെ അല്ലെങ്കിൽ പ്രോഫിറ്റിനെ എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് അല്ലെങ്കിൽ ചിലവാക്കിയത് എത്ര രൂപയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അതിനെ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് പേഴ്സൻ്റേജ് കിട്ടുക ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് പേർസെൻറ്റേജ് ദറ്റ് ഈസ് ഈക്വൽ ടു സിക്സ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫൈവ് തൗസൻഡ് ഇൻ ടു ഹൺഡ്രഡ് ദെൻ ദറ്റ് ഈസ് ഈക്വൽ ടു സിക്സ് ഹൺഡ്രഡ് ഇൻ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫൈവ് തൗസൻഡ് ഇനി ഫൈവ് തൗസൻഡിലെ രണ്ട് സീറോസും ഹൺഡ്രഡിലെ രണ്ട് സീറോസും ക്യാൻസൽ ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും സിക്സ് ഹൺഡ്രഡ് ഡിവാഡപ്പ് ബൈ ഫിഫ്റ്റി എന്നാകും ഇനി ഫിഫ്റ്റിയിലെ ഒരു സീറോയും സിക്സ് ഹൺഡ്രഡിലെ ഒരു സീറോയും നമുക്ക് ക്യാൻസൽ ചെയ്യാം അപ്പോൾ സിക്സ്റ്റി ഡിവൈഡപ്പ് ബൈ ഫൈവ് എന്നാകും ദെൻ സിക്സ്റ്റി ഡിവൈഡപ്പ് ബൈ ഫൈവ് ചെയ്യുക സിക്സ്റ്റിയെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ട്വൽവ് വന്ന് ആൻസർ കിട്ടും സോ ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ട്വൽവ് പെർസെൻറ്റേജ് ഉത്തരൊരുക്കൽ കൂടെ നോക്കാം അയ്യായിരം രൂപയ്ക്കാണ് ഇവിടെ അലമാര വാങ്ങിക്കുന്നത് ആ അലമാര അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് വിറ്റത് അപ്പോൾ തന്നെ നമുക്കറിയാം അത് ലാഭത്തിലാണ് വിറ്റിരിക്കുന്നത് അപ്പോൾ ആ ലാഭം കിട്ടിയിരിക്കുന്നത് എത്ര ശതമാനമാണെന്നും നമുക്ക് കണ്ടെത്തണം അപ്പോൾ അങ്ങനെ ആണ് ചെയ്യുന്നത് എന്ന് നോക്കാം അലമാര വാങ്ങിയ വില നമുക്കറിയാം അയ്യായിരം രൂപ അലമാര വിറ്റ വില എത്രയാണ് അയ്യായിരത്തി അറുനൂറ് രൂപയ്ക്കാണ് അത് വിൽക്കുന്നത് അപ്പോൾ തന്നെ അതിൻ്റെ ലാഭം നമുക്ക് കണക്കാക്കാം അതായത് എന്ത് ചെയ്താൽ മതി ലാഭം സമം വിറ്റ വില ന്യൂനം വാങ്ങിയ വില വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറയ്ക്കുമ്പോൾ നമുക്ക് ലാഭം കിട്ടും വിറ്റ വില അയ്യായിരത്തി അറുന്നൂറാണ് വാങ്ങിയ വില അയ്യായിരമാണ് അപ്പോൾ ലാഭം അയ്യായിരത്തി അറുന്നൂറിൽ നിന്ന് അയ്യായിരം കുറയ്ക്കുമ്പോൾ നമുക്ക് ലഭിച്ചു അറുന്നൂറ് രൂപയാണ് ലാഭം അടുത്തതായി ഈ കിട്ടിയിരിക്കുന്ന ലാഭത്തിൻ്റെ ശതമാനം കൂടെ നമുക്ക് കണ്ടെത്തണം അതെങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം ലാഭത്തിൻ്റെ ശതമാനം കാണാൻ ഇങ്ങനെ ചെയ്താൽ മതി ലാഭശതമാനം സമം കിട്ടിയിരിക്കുന്ന ലാഭത്തെ വാങ്ങിയ വില കൊണ്ട് അല്ലെങ്കിൽ ചിലവായ തുക കൊണ്ട് ഹരിക്കുക അതിനെ കൊണ്ട് ഗുണിക്കുക അപ്പോൾ നമുക്ക് എഴുതാം ലാഭശതമാനം സമം ലാഭം ഭാഗം വാങ്ങിയ വില ഗുണം നൂറ് ഇവിടെ ഇയാൾക്ക് കിട്ടിയിരിക്കുന്ന ലാഭം അറുനൂറ് രൂപയാണ് വാങ്ങിയ വില അയ്യായിരം രൂപയുമാണ് എങ്കിൽ ലാഭശതമാനം നമുക്ക് കണ്ടെത്താം അറുന്നൂറ് ഭാഗം അയ്യായിരം ഗുണം നൂറ് ഇനി എന്ത് ചെയ്യാം സമം അറുനൂറ് ഗുണം നൂറ് ഭാഗം അയ്യായിരം ഇനിയും നമുക്ക് അയ്യായിരത്തിലെ അവസാനത്തെ രണ്ട് പൂജ്യങ്ങളും നൂറിലെ അവസാനത്തെ രണ്ട് പൂജ്യങ്ങളും വെട്ടിക്കളയാം അപ്പോൾ നമുക്ക് അറുനൂറ് ഭാഗം അൻപത് എന്നാകും ഇനി അൻപതിലെ ഒരു പൂജ്യവും അറുന്നൂറിലെ അവസാനത്തെ ഒരു പൂജ്യവും നമുക്ക് വെട്ടിക്കളയാം അപ്പോൾ അറുപതേ ഭാഗം അഞ്ചെന്നാകും അടുത്തായി അറുപതിനെ കൊണ്ട് ഭാഗിക്കുക അപ്പോൾ പന്ത്രണ്ട് എന്ന് ഉത്തരം ലഭിച്ചു അതായത് ഇവിടെ ലാഭശതമാനമെന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനമാണ് അടുത്ത ചോദ്യം നോക്കാം എ ടി വി ബോട്ട് ഫോർ ട്വൽവ് തൗസൻഡ് റുപ്പീസ് വാ സോൾഡ് ഫോർ ടെൻ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് വാട്ട് ഈസ് ദ ലോസ് പെർസെൻറ്റേജ് അതായത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിയൊരു ടി വി പതിനായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റു എങ്കിൽ നഷ്ടം എത്ര ശതമാനമാണെന്നാണ് കണ്ടെത്തേണ്ടത് ഉത്തരം നോക്കാം ബൈയിങ് പ്രൈസ് ഓഫ് ടി വി ടി വി വാങ്ങിയ വില എത്രയാണ് ട്വൽവ് തൗസൻഡ് റുപ്പീസ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ടി വി ടി വി വിറ്റ വില ടെൻ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു നഷ്ടമാണ് അല്ലെങ്കിൽ ഒരു ലോസാണ് കാരണം ട്വൽവ് തൗസൻഡ് റുപ്പീസിന് വാങ്ങിച്ചിരിക്കുന്ന ടി വി ടെൻ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസിന് വിൽക്കുന്നത് അപ്പോൾ തന്നെ അതൊരു ലോസ് ആണ് അപ്പോൾ അതിൻ്റെ എത്ര രൂപയാണ് അതിൻ്റെ നഷ്ടം അല്ലെങ്കിൽ ലോസ് എന്ന് കണ്ടെത്താം ലോസ് ഈസ് ഈക്വൽ ടു ബൈയിങ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് വാങ്ങിയ വിലയിൽ നിന്ന് വിറ്റ വില അങ്ങ് കുറച്ചാൽ നമുക്ക് ലോസ് അല്ലെങ്കിൽ എത്ര രൂപയാണ് നഷ്ടമെന്ന് കണക്കാക്കാം ബൈങ്ങ് പ്രൈസ് ട്വൽവ് തൗസൻഡ് റുപ്പീസാണ് സെല്ലിംഗ് പ്രൈസ് ടെൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് സോ ട്വൽവ് തൗസൻഡ് മൈനസ് ടെൻ തൗസൻഡ് ടു ഹൺഡ്രഡ് വിച്ച് ഈസ് ഈക്വൽ ടു വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് അതായത് ഇവിടെ നഷ്ടം അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇനി ലോസിൻ്റെ പേർസെൻറ്റേജ് നമുക്ക് കണ്ടെത്തണം അതെങ്ങനെ കണ്ടെത്താം ആ ലോസ് പേർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോസ് എത്ര രൂപയാണോ നഷ്ടം അത് ഡിവാഡ് ബൈ ബൈയിങ് ആണ് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ നമുക്ക് ലോസ് പെർസെൻറ്റേജ് കിട്ടും സോ ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോസ് ഡിവൈഡ് ബൈ ബൈയിങ് പ്രൈസ് ഇൻ ടു ഹൺഡ്രഡ് ഈ ബൈയിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അവിടുത്തെ ടോട്ടൽ എക്സ്പെൻസാണ് അല്ലെങ്കിൽ ചിലവുകളാണ് സോ ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ഇവിടെ ലോസ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് അതുപോലെ എത്ര രൂപയ്ക്കാണ് ആ ടി വി വാങ്ങിച്ചിരിക്കുന്നത് അതിൻ്റെ ബൈയിങ് പ്രൈസ് അതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ട്വൽവ് തൗസൻഡ് റുപ്പീസുമാണ് ദറ്റ് ഈസ് ഈക്വൽ ടു വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ഡിവാഡ് ബൈ ട്വൽവ് തൗസൻഡ് ഇൻറ്റു ഹൺഡ്രഡ് ദറ്റ് ഈസ് ഈക്വൽ ടു വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇൻ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ട്വൽവ് തൗസൻഡ് സോ ട്വൽവ് തൗസൻ്റിലെ രണ്ട് സീറോസും ഹൺഡ്രഡിലെ രണ്ട് സീറോസും നമുക്ക് ക്യാൻസൽ ചെയ്യാം സോ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ വൺ ട്വൻറ്റി എന്നാകും ഇനി വൺ ട്വൻറ്റിയിലെ ഒരു സീറോയും വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിലെ ലാസ്റ്റിലെ ഒരു സീറോയും ക്യാൻസൽ ചെയ്യാം സോ വൺ എയ്റ്റി ഡിവൈഡ് ബൈ ട്വൽവെന്നാകും അടുത്തായി വൺ എയ്റ്റിയെ നമുക്ക് ട്വൽവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം വൺ എയ്റ്റിയെ ട്വൽവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫിഫ്റ്റീൻ എന്ന് കിട്ടും സോ ദ ലോസ് പെർസെൻറ്റേജ് ഈസ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഉത്തരവൊരിക്കൽ കൂടെ നോക്കാം പന്ത്രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിയ ഒരു ടി വി പതിനായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്നത് ഇങ്ങനെ വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പോൾ ഉത്തരം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ടി വി വാങ്ങിയ വില നമുക്കറിയാം പന്ത്രണ്ടായിരം രൂപ ടി വി വിറ്റ വില പതിനായിരത്തി രൂപ അപ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു നഷ്ടമാണ് കാരണം വാങ്ങിയ വില പന്ത്രണ്ടായിരവും വില പതിനായിരത്തി ഇരുന്നൂറുമാണ് അത് ഒരു നഷ്ട കച്ചവടമാണ് അപ്പോൾ എത്ര രൂപയാണ് നഷ്ടം എന്ന് നമുക്ക് നോക്കാം നഷ്ടം സമം എന്ത് ചെയ്താൽ മതി ആ വാങ്ങിയ വിലയിൽ നിന്ന് വിറ്റ വില കുറയ്ക്കുക വാങ്ങിയ വില പന്ത്രണ്ടായിരമാണ് വില പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ പന്ത്രണ്ടായിരത്തിൽ നിന്ന് പതിനായിരത്തി ഇരുന്നൂറ് രൂപ കുറയ്ക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപ എന്ന് ലഭിക്കുന്നു അതായത് ഇവിടെ ടി വി വിറ്റപ്പോൾ ഉണ്ടായ നഷ്ടം ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തതായി ഈ നഷ്ടം എത്ര ശതമാനമാണെന്നും കണ്ടെത്തണം അപ്പോൾ അത് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി ആ നഷ്ടശതമാനം അല്ലെങ്കിൽ നഷ്ടത്തിൻ്റെ ആ ശതമാനം കാണാൻ നഷ്ടത്തെ ആ വാങ്ങിയ വില അല്ലെങ്കിൽ ആ ചിലവായിരിക്കുന്ന തുക കൊണ്ട് ഹരിക്കുക നൂറ് കൊണ്ട് ഗുണിക്കുക അപ്പോൾ എഴുതാം നഷ്ടശതമാനം സമം നഷ്ടം ഭാഗം വാങ്ങിയ വില ഗുണം നൂറ് ഇവിടെ നഷ്ടം ആയിരത്തി എണ്ണൂറ് രൂപയാണ് അതുപോലെ തന്നെ വാങ്ങിയ വില പന്ത്രണ്ടായിരമാണ് അപ്പോൾ നഷ്ടശതമാനം നമുക്ക് എഴുതാം ആയിരത്തി എണ്ണൂറെ ഭാഗം പന്ത്രണ്ടായിരം ഗുണം നൂറ് സമം ആയിരത്തി എണ്ണൂറ് ഗുണം നൂറ് ഭാഗം പന്ത്രണ്ടായിരം ഇനി പന്ത്രണ്ടായിരത്തിലെ അവസാനത്തെ രണ്ട് പൂജ്യങ്ങളും നൂറിലെ രണ്ട് പൂജ്യങ്ങളും നമുക്ക് വെട്ടിക്കളയാം അപ്പോൾ ആയിരത്തി എണ്ണൂറെ ഭാഗം നൂറ്റി ഇരുപത് എന്നാകും ഇനി നൂറ്റി ഇരുപതിലെ ഒരു പൂജ്യവും ആയിരത്തി എണ്ണൂറിലെ അവസാനത്തെ ഒരു പൂജ്യം വെട്ടിക്കളയാം അപ്പോൾ നൂറ്റി എൺപത് ഭാഗം പന്ത്രണ്ട് എന്നാകും അടുത്തതായി നൂറ്റി എൺപതിന് പന്ത്രണ്ട് കൊണ്ട് ഭാഗിക്കാം അപ്പോൾ പതിനഞ്ച് എന്ന ഉത്തരം ലഭിച്ചു അതായത് നഷ്ടത്തിൻ്റെ ശതമാനം എത്ര ശതമാനമാണ് പതിനഞ്ച് ശതമാനം തേർഡ് ക്വസ്റ്റ്യൻ അഖിൽ ഈസ് എ ഫിഷ് വെൻ്റർ വൺ ഡേ ഹി ബോട്ട് ട്വൽവ് കിലോഗ്രാംസ് ഓഫ് ഫിഷ് അറ്റ് വൺ ഫോർട്ടി റുപ്പീസ് എ കിലോഗ്രാം ഹി സ്പെൻഡ് വൺ ട്വൻറ്റി റുപ്പീസ് ടു ടേക്ക് ദിസ് ടു ദ ഷോപ്പ് ഫോർ കിലോഗ്രാംസ് ഓഫ് ഫിഷ് വെയർസ് പോയിൽഡ് ആൻഡ് ഹി സോൾഡ് ദ റെസ്റ്റ് അറ്റ് വൺ എയ്റ്റി റുപ്പീസ് എ കിലോഗ്രാം ഡിഡ് ഹി ഗെയിൻ ഓർ ലൂസ് എനി മണി ഇൻ ദിസ് ആൻഡ് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് അതായത് അഖിലെ ഒരു മത്സ്യ വിൽപ്പനക്കാരനാണ് ഒരു ദിവസം കിലോഗ്രാമിന് നൂറ്റിനാൽപ്പത് രൂപ നിരക്കിൽ പന്ത്രണ്ട് കിലോ മത്സ്യം അയാൾ വാങ്ങി അത് കടയിലെത്തിക്കാൻ നൂറ്റി ഇരുപത് രൂപ ചെലവുമായി ഇതിൽ നാല് കിലോഗ്രാം മത്സ്യം കേടുവന്നു പോയി ബാക്കിയുള്ള കിലോഗ്രാമാണ് അയാൾ വിൽക്കുന്നത് വിറ്റത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് എങ്കിൽ അയാളുടെ ഈ കച്ചവടം ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടെത്തണം അതുപോലെ ലാഭമായാലും നഷ്ടമായാലും അത് എത്ര ശതമാനമുണ്ട് എന്നും കണ്ടെത്തണം നമുക്ക് ഉത്തരം നോക്കാം ഇവിടെ കോസ്റ്റ് ഓഫ് വൺ കിലോഗ്രാം ഓഫ് ഫിഷ് ഒരു കിലോ മീന് അഖിൽ എത്ര രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത് വൺ ഫോർട്ടി റുപ്പീസ് ദൻ എത്ര കിലോയാണ് ട്വൽവ് കിലോഗ്രാം ആണ് വാങ്ങിക്കുന്നത് അപ്പോൾ ട്വൽവ് കിലോഗ്രാം വാങ്ങിക്കാൻ എത്ര രൂപ അയാൾ കൊടുത്തു എന്ന് നമുക്ക് നോക്കാം കോസ്റ്റ് ഓഫ് ട്വൽവ് കിലോഗ്രാം ഓഫ് ഫിഷ് ഈസ് ഈക്വൽ ടു വൺ ഫോർട്ടി ഇൻറ്റു ട്വൽവ് കാരണം ഒരു കിലോയ്ക്ക് വൺ ഫോർട്ടി റുപ്പീസ് ആണെങ്കിൽ ട്വൽ കിലോഗ്രാമിന് വൺ ഫോർട്ടി ഇൻറ്റു ട്വൽവ് ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് അതായത് ട്വൽവ് കിലോഗ്രാം ഫിഷിന് അഖിൽ മുടക്കിയിരിക്കുന്നത് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ദെൻ എമൗണ്ട് സ്പെൻഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഇനി മീന് ആ കടയിലേക്ക് എത്തിക്കാൻ വേണ്ടി വൺ ട്വൻറ്റി റുപ്പീസ് ചിലവായി സോ എമൗണ്ട് സ്പെൻഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ വൺ ട്വൻ്റി റുപ്പീസ് ദെൻ ടോട്ടൽ എക്സ്പെൻസ് അപ്പോൾ അഖിലിൻ്റെ ആകെ എക്സ്പെൻസ് അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ആ ആ ഫിഷിൻ്റെ എമൗണ്ടും അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ചാർജും സോ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി പ്ലസ് വൺ ട്വൻറ്റി വിച്ച് ഈസ് ഈക്വൽ ടു വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഇവിടുത്തെ ടോട്ടൽ എക്സ്പെൻസ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ദെൻ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഫിഷ് ഇവിടെ എത്ര കിലോയാണ് അയാൾ വിൽക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ട്വൽവ് കിലോഗ്രാം ആണ് ദെൻ ക്വാണ്ടിറ്റി ഓഫ് ഫിഷ് പോയിൽഡ് ഇനി കേടായി പോയ മത്സ്യത്തിൻ്റെ അളവ് എത്രയാണ് അത് ഫോർ കിലോഗ്രാം ആണ് പന്ത്രണ്ട് കിലോ വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷേ നാല് കിലോ കേടായി പോയി എങ്കിൽ എത്ര കിലോ അയാൾക്ക് വിൽക്കാൻ സാധിച്ചു ദ റിമൈനിങ് ഫിഷ് ടു ബി സോൾഡ് വിൽക്കാൻ സാധിക്കുന്ന എത്ര കിലോഗ്രാം ആണ് ആ ആകെ ഉണ്ടായിരുന്ന ട്വൽവ് കിലോഗ്രാമിൽ നിന്ന് കേടായിപ്പോയ ഫോർ കിലോഗ്രാം കുറയ്ക്കുക സോ ട്വൽവ് മൈനസ് ഫോർ വിച്ച് ഈസ് ഈക്വൽ ടു എറ്റ് കിലോഗ്രാം അപ്പോൾ അഖിലിന് വിൽക്കാൻ പറ്റുന്ന മീനിൻ്റെ അളവെന്ന് പറയുന്നത് എയ്റ്റ് കിലോഗ്രാം ആണ് ദെൻ സെല്ലിംഗ് പ്രൈസ് ഓഫ് വൺ കിലോഗ്രാം ഇനി എത്ര രൂപയ്ക്കാണ് ഇയാൾ വിൽക്കുന്നത് വൺ എയ്റ്റി റുപ്പീസിനാണ് സോ സെല്ലിംഗ് പ്രൈസ് ഓഫ് വൺ കിലോഗ്രാം ഈസ് വൺ എയ്റ്റി റുപ്പീസ് സോ ദ എമൗണ്ട് ഗോഡ് ബൈ സെല്ലിംഗ് എയ്റ്റ് കിലോഗ്രാം ഓഫ് ഫിഷ് എട്ട് കിലോ മീനാണ് അയാൾ വിൽക്കുന്നത് എങ്കിൽ അയാൾക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയായിരിക്കും ഒരു കിലോയ്ക്ക് വൺ എയ്റ്റി റുപ്പീസ് വച്ച് എയ്റ്റ് കിലോ ആവുമ്പോൾ എയ്റ്റ് ഇൻറ്റു വൺ എയ്റ്റി വിച്ച് ഈസ് ഈക്വൽ ടു വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസ് അതായത് അഖിൽ മീൻ വാങ്ങിക്കാൻ ചിലവാക്കിയത് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് പക്ഷേ മീൻ വിറ്റ് കിട്ടിയപ്പോൾ അയാൾക്ക് ലഭിച്ചിരിക്കുന്നത് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസ് അപ്പോൾ തന്നെ മനസ്സിലാക്കും ആ ഇയാൾ വാങ്ങിയ വില വിറ്റ് കിട്ടിയ എമൗണ്ടിനേക്കാട്ടിലും കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് ഒരു ലോസാണ് അല്ലെങ്കിൽ ഒരു നഷ്ടമാണ് അപ്പോൾ എത്ര രൂപയാണ് ഇവിടെ നഷ്ടമായതെന്നും നമുക്ക് കണ്ടെത്തണം സോ ഹിയർ എമൗണ്ട് ഗോട്ട് ബൈ സെല്ലിംഗ് ദ ഫിഷ് ഈസ് ലെസ് ദാൻ ദ എമൗണ്ട് സ്പെൻഡ് ചിലവാക്കിയതിനെക്കാട്ടിലും വളരെ കുറവാണ് എമൗണ്ട് തിരിച്ചു കിട്ടിയിരിക്കുന്നത് സോ ഹീ സഫർ എ ലോസ് ഇൻ ദ സെയിൽ അപ്പോൾ ഈ കച്ചവടത്തിൽ അയാൾക്ക് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എങ്കിൽ എത്ര രൂപയാണ് നഷ്ടമെന്ന് നമുക്ക് കണ്ടെത്താം ലോസ് ഈസ് ഈക്വൽ ടു എമൗണ്ട് സ്പെൻഡ് മൈനസ് എമൗണ്ട് ഗോട്ട് ബൈ സെല്ലിംഗ് ദ ഫിഷ് എത്ര രൂപയാണോ മുടക്കിയിരിക്കുന്നത് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ എത്ര രൂപയാണ് നഷ്ടം എന്ന് നമുക്കറിയാം സോ ലോസ് ഇസ് ഈക്വൽ ടു എമൗണ്ട് സ്പെൻഡ് മൈനസ് എമൗണ്ട് ഗോഡ് ബൈ സെല്ലിംഗ് ദ ഫിഷ് ഇവിടെ ചിലവാക്കിയിരിക്കുന്നത് വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് അത് ഫിഷ് സെല്ല് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസാണ് സോ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് മൈനസ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വിച്ച് ഈസ് ഈക്വൽ ടു ത്രീ സിക്സ്റ്റി റുപ്പീസ് അതായത് അഖിലിന് ഉണ്ടായിരിക്കുന്ന നഷ്ടം എത്രയാണ് ത്രീ സിക്സ്റ്റി റുപ്പീസാണ് ഇനി ഇത് എത്ര പേർസെൻറ്റേജ് ആണെന്നും കണ്ടെത്തണം ഈ ലോസ് എത്ര പേർസെൻറ്റേജ് ആണെന്നും കണ്ടെത്തണം അതെങ്ങനെയാണെന്ന് നോക്കാം അഖിലിനുണ്ടായിരിക്കുന്ന നഷ്ടത്തിൻ്റെ പേർസെൻറ്റേജ് നമുക്ക് കണ്ടെത്താം അഖിലൻ ഉണ്ടായിരിക്കുന്ന നഷ്ടം അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി റുപ്പീസാണ് സോ ലോസ് പേർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോസ് ഡിവൈഡ് ബൈ എമൗണ്ട് സ്പെൻഡ് ഇൻ ടു ഹൺഡ്രഡ് എത്ര രൂപയാണോ നഷ്ടം അതിനെ എത്ര രൂപയാണോ ചെലവാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻ ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ലോസിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് ലഭിച്ചു ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഉണ്ടായിരിക്കുന്ന നഷ്ടം ത്രീ സിക്സ്റ്റി റുപ്പീസാണ് എമൗണ്ട് സ്പെൻഡ് ചിലവാക്കിയിരിക്കുന്നത് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് സോ ത്രീ സിക്സ്റ്റി ഡിവൈഡബ് ബൈ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് വിച്ച് ഈസ് ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ഇൻ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിലെ രണ്ട് സീറോസും ഹൺഡ്രഡിലെ രണ്ട് സീറോസും ക്യാൻസൽ ചെയ്യാം സോ ത്രീ സിക്സ്റ്റി ഡിവൈഡബ് ബൈ എയ്റ്റീൻ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ സിക്സ്റ്റിയെ എയ്റ്റീനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ആൻസർ ട്വന്റി എന്ന് കിട്ടും സോ അഖിലിന്റെ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ട്വന്റി പെർസെൻറ്റേജ് ഉത്തരൊരിക്കൽ കൂടെ നോക്കാം അഖിലെ ഒരു മത്സ്യ വിൽപ്പനക്കാരനാണ് ഒരു ദിവസം കിലോഗ്രാമിന് ഒരു കിലോയ്ക്ക് നൂറ്റിനാൽപ്പത് രൂപ നിരക്കിൽ പന്ത്രണ്ട് കിലോഗ്രാം മത്സ്യം അയാൾ വാങ്ങി ഇത് കടയിൽ എത്തിക്കാൻ അയാൾക്ക് നൂറ്റി ഇരുപത് രൂപയും ചിലവായി ഇതിൽ നാല് കിലോഗ്രാം മത്സ്യം കേടുവന്നുപോയി ബാക്കിയുള്ളത് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ വീതം അയാൾ വിറ്റു അയാൾക്ക് ഈ കച്ചവടത്തിൽ ലാഭമാണോ നഷ്ടമാണോ നമുക്ക് കണ്ടെത്തണം അതുപോലെ എത്ര ശതമാനമാണ് അയാളുടെ ലാഭം അല്ലെങ്കിൽ നഷ്ടം എന്നും നമുക്ക് കണ്ടെത്തണം അപ്പോൾ ഉത്തരം ചെയ്യുന്നത് നോക്കാം ഒരു കിലോ മത്സ്യത്തിൻ്റെ വില നമുക്കറിയാം നൂറ്റിനാൽപ്പത് രൂപയാണ് പന്ത്രണ്ട് കിലോ മത്സ്യമാണ് അഖിൽ വാങ്ങിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് കിലോ മത്സ്യം വാങ്ങിക്കാൻ അയാൾക്ക് ചിലവായിരിക്കുന്നത് നൂറ്റിനാൽപ്പത് ഗുണം പന്ത്രണ്ട് അതായത് ഒരു കിലോ മത്സ്യത്തിന് നൂറ്റിനാൽപ്പത് രൂപയാണ് പന്ത്രണ്ട് കിലോ മത്സ്യമാകുമ്പോൾ നൂറ്റി നാൽപ്പത് ഗുണം പന്ത്രണ്ട് സമം ആയിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് അഖിലിന് ചിലവായിരിക്കുന്നത് ഇനി കടയിലെത്തിക്കാൻ വേണ്ടി നൂറ്റി ഇരുപത് രൂപയും കൂടെ അയാൾ കൊടുക്കേണ്ടി വന്നു അപ്പോൾ അഖിലിൻ്റെ ആകെ ചെലവെന്ന് പറയുന്നത് മത്സ്യത്തിൻ്റെ ആയിരത്തി അറുനൂറ്റി എൺപത് രൂപയും കടയിലെത്തിക്കാൻ ചിലവായും നൂറ്റി ഇരുപത് രൂപയും അപ്പോൾ ആകെ ചെലവ് സമം ആയിരത്തി അറുന്നൂറ്റി എൺപത് അധികം നൂറ്റി ഇരുപത് സമം ആയിരത്തി എണ്ണൂറ് രൂപയാണ് അഖിലിൻ്റെ ആകെ ചെലവ് ഇനി വിൽപ്പനയ്ക്കായി ഉള്ള ആകെ മത്സ്യം എന്ന് പറയുന്നത് പന്ത്രണ്ട് കിലോഗ്രാം ആണ് പക്ഷേ അതിൽ നാല് കിലോഗ്രാം കേടു വന്നുപോയി അതുകൊണ്ട് ഈ നാല് കിലോഗ്രാം കുറച്ചിട്ടുള്ള മത്സ്യമേ അഖിലിന് വിൽക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അഖിലിന് വിൽക്കാൻ സാധിച്ച മത്സ്യമെന്ന് പറയുന്നത് പന്ത്രണ്ട് ആകെ കിലോ പന്ത്രണ്ടാണ് പന്ത്രണ്ടിൽ നിന്ന് കേടായ മത്സ്യത്തിൻ്റെ അളവ് കുറയ്ക്കണം പന്ത്രണ്ട് ന്യൂനം നാല് പന്ത്രണ്ടിൽ നിന്ന് നാല് കുറയ്ക്കുമ്പോൾ എട്ടെന്ന് കിട്ടും അപ്പോൾ അഖിലിന് വിൽക്കാൻ സാധിക്കുന്നത് എട്ട് കിലോഗ്രാം മാത്രമാണ് ഇനി ഒരു കിലോ എത്ര രൂപയ്ക്കാണ് അഖിൽ വിൽക്കുന്നത് ആ ഒരു കിലോ മത്സ്യത്തിൻ്റെ വിൽപ്പന വിലയെന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഒരു കിലോ മത്സ്യം അഖില് വിൽക്കുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് എത്ര കിലോയാണ് വിറ്റത് എട്ട് കിലോയാണ് വിറ്റത് അപ്പോൾ ഈ എട്ട് കിലോ മത്സ്യം വിറ്റപ്പോൾ അഖിലിന് ലഭിക്കുന്ന തുക എത്രയാണ് എട്ട് ഗുണം നൂറ്റി എൺപത് കാരണം ഒരു കിലോ മത്സ്യം വിൽക്കാൻ ഉള്ള തുക നൂറ്റി എൺപത് രൂപയാണ് എട്ട് കിലോ വിൽക്കുമ്പോൾ എട്ട് ഗുണം നൂറ്റി എൺപത് സമം ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് അഖിലിന് മത്സ്യം വിറ്റപ്പോൾ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അഖിലിന് കിട്ടിയത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ അഖിലിന് ചിലവായിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചിലവായിരിക്കുന്ന തുക വിറ്റ് തിരിച്ച് കിട്ടിയിരിക്കുന്ന തുകയെക്കാട്ടിലും കൂടുതലാണ് അതുകൊണ്ട് തന്നെ അഖിലിൻ്റെ മത്സ്യ കച്ചവടം നഷ്ടമാണ് ഇവിടെ മത്സ്യം വിറ്റപ്പോൾ ലഭിച്ച തുക വാങ്ങിയ തുകയേക്കാൾ കുറവാണ് അതിനാൽ അഖിലിന് ഈ മത്സ്യ കച്ചവടം നഷ്ടമാണ് അപ്പോൾ എത്ര രൂപയാണ് നഷ്ടം എന്ന് നമുക്ക് നോക്കാം എന്ത് ചെയ്താൽ മതി ആകെ ചെലവായ തുകയിൽ നിന്ന് മത്സ്യം വിറ്റപ്പോൾ കിട്ടിയ ആ തുക കുറച്ചാൽ മതി ഇവിടെ ആകെ ചെലവായിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് മത്സ്യം വിറ്റപ്പോൾ ലഭിച്ച തുക ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ ആകെ ചെലവായ ആയിരത്തി എണ്ണൂറിൽ നിന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ കുറയ്ക്കുമ്പോൾ മുന്നൂറ്റി അറുപത് രൂപ എന്ന് ലഭിച്ചു അതായത് അഖിലൻ നഷ്ടം മുന്നൂറ്റി അറുപത് രൂപ അടുത്തതായി ഈ നഷ്ടത്തിൻ്റെ ശതമാനം എത്രയാണെന്നും കണ്ടെത്തണം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ നഷ്ടം മുന്നൂറ്റി അറുപത് രൂപയാണ് അടുത്തായി നഷ്ടത്തിൻ്റെ ആ ശതമാനം കാണണം എന്ത് ചെയ്താൽ മതി ആ ആ നഷ്ടം ഉണ്ടായ തുകയെ ചിലവായ തുക കൊണ്ട് ഹരിക്കുക ഗുണം നൂറ് ചെയ്യുക അപ്പോൾ നഷ്ടശതമാനം സമം നഷ്ടം ഭാഗം ചിലവായ തുക ഗുണം നൂറ് ഇവിടെ നഷ്ടം മുന്നൂറ്റി അറുപത് രൂപയും ചിലവായിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയുമാണ് അപ്പോൾ മുന്നൂറ്റി അറുപത് ഭാഗം ആയിരത്തി എണ്ണൂറ് ഗുണം നൂറ് സമം മുന്നൂറ്റി അറുപത് ഗുണം നൂറ് ഭാഗം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറിലെ രണ്ട് പൂജ്യവും നൂറിലെ രണ്ട് പൂജ്യവും നമുക്ക് വെട്ടിക്കളയാം അപ്പോൾ മുന്നൂറ്റി അറുപത് ഭാഗം പതിനെട്ട് എന്നാകും അടുത്തതായി മുന്നൂറ്റി അറുപതിനെ പതിനെട്ട് കൊണ്ട് ഭാഗിക്കുക ഇരുപതെന്ന് നമുക്ക് ഉത്തരം ലഭിച്ചു അതായത് അഖിലിനുണ്ടായിരിക്കുന്ന നഷ്ടത്തിൻ്റെ ശതമാനം ഇരുപത് ശതമാനമാണ് ഇതോടെ ഈ ക്ലാസ് അവസാനിക്കുകയാണ് അടുത്ത രണ്ട് ചോദ്യങ്ങളുമായി തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി